തിരുവനന്തപുരത്ത് എ കെ ജി സെന്ററിന് നേരെ ബോംബേർ, പ്രതിഷേധം വ്യാപകം. ഇന്നലെ രാത്രി 11:35 സംഭവം. സെന്ററിന്റെ താഴത്തെ ഗേറ്റിലൂടെയാണ് ബോംബെറിഞ്ഞത്. വലിയ സ്ഫോടന ശബ്ദവും വലിയ പുകയും ഉണ്ടായി. പ്രധാന ഗേറ്റിന് സമീപമുണ്ടായിരുന്ന പോലീസും ഓഫീസിലുണ്ടായിരുന്ന ജീവനക്കാരും ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. സംഭവം അറിഞ്ഞ് LDF കൺവീനർ EP ജയരാജൻ, PB അംഗം എ വിജയരാഘവൻ, PK ശ്രീമതി തുടങ്ങിയവർ സ്ഥലത്തെത്തി. AKG സെന്ററിന് നേരെ ബോംബാക്രമണത്തിലെ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രധാന ഗേറ്റിന് മുന്നിലേക്ക് എറിഞ്ഞ ബോംബ് ഉഗ്രശബ്ദത്തോടെ പൊട്ടിച്ചിതറി. DO സ്കൂട്ടറിലെത്തിയ അക്രമി ആക്രമണത്തിന് ശേഷം കുന്നുംകുഴി ഭാഗത്തേക്ക് വണ്ടി ഓടിച്ചു പോയതായും CCTV ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. സംഭവ സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടക്കുകയാണ്. രാത്രി 11:24 സ്കൂട്ടറിലെത്തിയ യുവാവാണ് AKG സെന്ററിന് നേരെ ബോംബെറിഞ്ഞത്. പോലീസുകാർ നിൽക്കുന്ന പ്രധാന കവാടം ഒഴിവാക്കി കവാടത്തിന്റെ വശത്തുള്ള AKG സെന്ററിന്റെ പ്രധാന ഗേറ്റിന് മുന്നിലേക്കായിരുന്നു ബോംബേറ്. എറിഞ്ഞ ബോംബ് മതിൽ തട്ടി ഉഗ്രശബ്ദത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബോംബ് എറിഞ്ഞതിന് ശേഷം കുന്നുകുഴി ഭാഗത്തേക്ക് അക്രമി സ്കൂട്ടറോടിച്ചു പോയതായും CCTV ദൃശ്യങ്ങൾ വ്യക്തമാണ്. AKG സെന്ററിന്റെ രണ്ടാം നിലയിൽ താമസിച്ചിരുന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതിയാണ് ആദ്യം സംഭവ സ്ഥലത്തെത്തിയത്. പിന്നാലെ AKG സെന്ററിലെ ജീവനക്കാരും സംഭവം അറിഞ്ഞ് LDF കൺവീനർ EP ജയരാജനും CPM പോളി ബ്യൂറോ അംഗം എ വിജയരാഘവനും AKG സെന്ററിലെത്തി. സംഭവം അന്വേഷിക്കാനായി സിറ്റി പോലീസ് കമ്മീഷണർ സ്പർജൻ കുമാർ, ഡെപ്യൂട്ടി കമ്മീഷണർ അങ്കിത് കുമാർ അടക്കമുള്ള മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പത്രത്തിൽ പൊതിഞ്ഞ നൂലിൽ കെട്ടിയ സ്ഫോടന വസ്തുവിന്റെ അവശിഷ്ടങ്ങൾ പോലീസ് സംഘം കണ്ടെത്തി. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് സംഘവും പ്രദേശത്ത് പരിശോധന നടത്തി. പോലീസ് കുന്നുംകുഴി പ്രദേശത്തെ CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. കൺടോൺമെന്റ് CI ഷാഫിയുടെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരും സ്ഥലത്തെത്തിയിട്ടുണ്ട്. പോളി ബ്യൂറോ അംഗം MA ബേബി അടക്കം മുതിർന്ന CPM നേതാക്കൾ AKG സെന്ററിൽ എത്തിയിട്ടുണ്ട്. മന്ത്രിമാരും CPM നേതാക്കളും LDF നേതാക്കളും സ്ഥലത്തെത്തിയിട്ടുണ്ട്. MLA മാരും MP മാരും ഇതിനു പുറമെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പ്രവർത്തകരും സംഭവമാണ് AKG സെന്ററിന് മുന്നിൽ തടിച്ചുകൂടി. സമാധാനപരമായ പ്രതിഷേധ ബഹുജനങ്ങളെ അണിനിരത്തി സംഘടിപ്പിക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സംസ്ഥാനത്തെ കലാഭൂമിയാക്കി ക്രമസമാധാന നില തകർന്നു എന്ന മുറവിളി സൃഷ്ടിക്കാനുള്ള ബോധപൂർവ പരിശ്രമങ്ങളാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു നാളുകളായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് AKG സെന്ററിന് നേരെ ആക്രമണം നടത്തിയിരിക്കുന്നത്. പാർട്ടിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ജനങ്ങളെ പ്രകോപിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളിൽ ഏറ്റവും സംസ്ഥാന കേന്ദ്രത്തെ ആക്രമിക്കുക തുടങ്ങിയ പ്രകോപനപരമായ അക്രമങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജനങ്ങളെ അണിനിരകൾ സമാധാനപരമായിരിക്കുകയാണെന്ന് പറഞ്ഞു. നേരത്തെ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ആക്രമിക്കുന്നതിനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയും അവർക്ക് ഒത്താശ ചെയ്യുക മാത്രമല്ല പൂമാലയിട്ട് സ്വീകരിക്കുകയും ചെയ്യുന്നവർ ഏതറ്റം വരെയും പോകുമെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു. UDFും BJPയും എല്ലാം വർഗീയ ശക്തികളും ഇടതുപക്ഷത്തിനെതിരായി ഒന്നിച്ചു നിൽക്കുകയാണ്. ഈ രാഷ്ട്രീയത്തെ ജനങ്ങളെ അണിനിരത്തി നേരിടാനുള്ള ഉന്നതമായ രാഷ്ട്രീയ ബോധം എല്ലാ പാർട്ടി സഖാക്കളും ഉയർത്തിപ്പിടിക്കണം. AKG സെന്ററിന് നേരെ അക്രമം സൃഷ്ടിച്ച് പ്രകോപനം സൃഷ്ടിക്കാനുള്ള UDF തന്ത്രങ്ങളിൽ ഏതൊരു കാരണവശാലും പാർട്ടിയെ സ്നേഹിക്കുന്നവർ കുടുങ്ങിപ്പോകരുതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആസാദി മീഡിയ.